സിനിമ സീരിയൽ താരങ്ങളുടെ പ്രണയവും വിവാഹവും കുടുംബ വിശേഷങ്ങളുമൊക്കെ എപ്പോഴും പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നടി ഐശ്വര്യ ലക്ഷ്മിയുടെ പ്രണയം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം തന്റെ സാന്നിധ്യം അറിയിക്കുകയും നിരവധി ആരാധകരെ സമ്പാദിക്കുകയും ചെയ്ത നടിയാണ് ഐശ്വര്യ ലക്ഷ്മി. പൊന്നിയിൻ സെൽവം, കുമാരി എന്നിവയാണ് ഏറ്റവും ഒടുവിൽ ഐശ്വര്യയുടേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഞണ്ടുകളുടെ നാട്ടിലൊരിടവേളയായിരുന്നു ഐശ്വര്യലക്ഷ്മിയുടെ ആദ്യ സിനിമ. പിന്നാലെ വന്ന മായാനദി സൂപ്പർ ഹിറ്റായി മാറിയതോടെ ഐശ്വര്യലക്ഷ്മി താരമായി മാറി. മായാനദിയിലൂടെ അപ്പുവായി മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം നേടിയെടുക്കുകയായിരുന്നു ഐശ്വര്യ. പിന്നാലെ വന്ന വരത്തൻ, വിജയ് സൂപ്പറും പൗർണമിയും എന്നീ ചിത്രങ്ങളും വിജയിച്ചതോടെ ഐശ്വര്യ തന്റെ സ്ഥാനം അതിവേഗം ഉറപ്പിച്ചു. മലയാളത്തിൽ ആരാധകർക്കും നിർമ്മാതാക്കൾക്കുമെല്ലാം ഗ്യാരണ്ടിയുള്ള നടിയായി മാറിയ ഐശ്വര്യലക്ഷ്മി അധികം വൈകാതെ തന്നെ തമിഴിലും തെലുങ്കിലുമെല്ലാം തന്റെ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു. അഭിനയത്തിന് പുറമെ ഇപ്പോഴത്തെ നിർമ്മാണത്തിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി. കരിയറിൽ മികച്ച സമയത്തിലൂടെ കടന്നു പോകുന്നതിനിടെ ഐശ്വര്യയുടെ പ്രണയ വാർത്തയും സജീവമായി ചർച്ചയായി മാറുന്നു. കഴിഞ്ഞ ദിവസം തമിഴ് നടൻ അർജുൻ ദാസുമൊത്ത ഒരു ചിത്രം ഐശ്വര്യ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു. ചിത്രത്തിന് ക്യാപ്ഷനായി ഒരു ഇമോജി മാത്രമാണ് ഐശ്വര്യ പങ്കുവച്ചത്. ഇരുവരും ചേർന്നിരിക്കുന്ന ചിത്രം കണ്ടതും സോഷ്യൽ മീഡിയ ഐശ്വര്യയും അർജുനും പ്രണയത്തിലാണോ എന്ന ചോദ്യവുമായി എത്തി. ചിലരൊക്കെ പ്രണയത്തിലാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. വിവാഹം എപ്പോഴാണ് എന്ന ചോദ്യങ്ങളും ഉയർന്നു. തന്റെ ശബ്ദം കൊണ്ട് ആരാധകരെ അമ്പരിപ്പിച്ചിട്ടുള്ള നടനാണ് അർജുൻ ദാസ്. കൈദി, മാസ്റ്റർ തുടങ്ങിയ സിനിമകളിലെ അർജുന്റെ പ്രകടനവും കയ്യടി നേടിയിരുന്നു. നായകനായുള്ള സിനിമയും എത്തിയിരുന്നു. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയ വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് ഐശ്വര്യലക്ഷ്മി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഐശ്വര്യയുടെ പ്രതികരണം. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഗൈസ്, ഇന്നലത്തെ എന്റെ പോസ്റ്റിനെ കുറിച്ചാണ്. ഇതിനിങ്ങനൊരു വലിയ സംഭവമാകുമെന്ന് കരുതിയില്ല. ഞങ്ങൾ കണ്ടുമുട്ടി, ഒരു ഫോട്ടോ എടുത്തു, ഞാനത് പോസ്റ്റ് ചെയ്തു. ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇന്നലെ മുതൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന അർജുൻ ദാസ് ആരാധകരോട് അദ്ദേഹം നിങ്ങളുടേത് തന്നെയാണ് എന്ന് ഉറപ്പു തരുന്നു എന്നാണ് ഐശ്വര്യ പറയുന്നത്. ഇതോടെ ഐശ്വര്യയും അർജുനും പ്രണയത്തിലല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇന്നലെ മുതൽ ആരാധകരും സോഷ്യൽ മീഡിയയും ചോദിച്ച ചോദ്യങ്ങൾക്കും ഇതോടെ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണോ എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. കുമാരിയാണ് ഐശ്വര്യലക്ഷ്മിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ. ദുൽഖർ സൽമാനൊപ്പം അഭിനയിക്കുന്ന കിങ് ഓഫ് കൊത്ത, മമ്മൂട്ടി ചിത്രം ക്രിസ്റ്റഫർ എന്നിവയാണ് ഐശ്വര്യയുടെ വരാനിരിക്കുന്ന സിനിമകൾ. ഇതിന് പിന്നാലെ തമിഴിലും ഐശ്വര്യയുടെ ചിത്രങ്ങളുണ്ട്. ആരാധകർ കാത്തിരിക്കുന്ന പൊന്നിയിൻ സെൽവന്റെ രണ്ടാം ഭാഗം ഉൾപ്പെടെ അണിയറയിലുണ്ട്.